गुड मॉर्निंग अया मोइदीन आविलारा इप्पोल नाम डिस्कस चेय्युन्नत कॉस्ट अकाउंटिंगिन्टे इंट्रोडक्षने कुरिच्चाण नाम इदे पोले धारालं क्लासुकळ यूट्यूबिल अप्लोड चेय्तिट्टुंड बीकॉम फोर्थ सेमेस्टर पेपर आण कॉस्ट अकाउंटिंग एन्नत इदे पोले फिफ्थ सेमेस्टरिले वेरी इंपॉर्टेंट प्रोग्राम पेपर इनकम टैक्स इनकम टैक्स क्लास नो नमुक पद बैच पन्ा बैच नाम डिसंबर आरंभ कॉस्ट अकाउंटिंग पेपर इंट्रोडक्शन नमुक लोकत अकाउंटिंग ने मून ब्रांच अकाउंटिंग ने मून ब्रांच ब्रांच फिनाशियल अकाउंटिंग कॉस्ट अकाउंटिंग थर्ड ब्रांच मैनेजमेंट अकाउंटिंग मानेजमेंट अकाउंट नमुक फिफ्थ सेमिनार पढ़ी ओके नाम डिस्कस कॉस्ट अकाउंटिंग पेपर कॉस्ट अकाउंटिंग रु वर्ड आो अब फिनाशियल अकाउंटिंग मदर ऑफ अकाउंटिंग इत वह वर्ष पड़को नूचा पड़कमें फिनाशियल अकाउंटिंग ई फिनाशियल अकाउंटिंग सेकंड सेमेस्टर थर्ड सेमेस्टर पढ़ एवड़े पढ़े बीकॉमे सेकंड सेमेस्टर थर्ड सेमेस्टर कॉर्पोरेट अकाउंटिंग पढ़ा इधर फिनाशियल अकाउंटिंग इत फोर्थ सेमेस्टर इत फिफ्थ सेमिनार ओके नूचा पड़कमें फिनाशियल अकाउंटिंग कॉस्ट अकाउंटिंग अत्र पड़कल कॉस्ट अकाउंटिंग 135 इयर्स कॉस्ट अकाउंटिंग सेपरेट सब्जेक्ट वन 135 वर्ष मैनेजमेंट अकाउंटिंग अत्र पड़कल मैनेजमेंट अकाउंटिंग सब्जेक्ट वन 65 इयर्स 65 वर्ष मैनेजमेंट अकाउंटिंग നമ്മുടെ കൺസൾട്ടേഷൻ ഇപ്പോ ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് നമുക്കറിയാം ലോക മഹായുദ്ധങ്ങൾ വേൾഡ് വാർ ഫസ്റ്റും വേൾഡ് വാർ സെക്കൻഡും ഇതിന്റെ ശേഷമാണ് കോസ്റ്റ് അക്കൗണ്ടിംഗിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരികയും അതൊരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മാർക്കറ്റിൽ നമുക്കറിയാലോ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതിനു ശേഷം വ്യവസായ വിപ്ലവം വന്നതിനു ശേഷം എല്ലാ രാജ്യത്തിലെ വ്യത്യസ്ത കമ്പനികൾ ഇഷ്ടം പോലെ പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്നു പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്താൽ അത് മാർക്കറ്റ് ചെയ്യാനുള്ളതായിരിക്കുന്ന പ്ലേസുകൾ വേണം മാർക്കറ്റ് ചെയ്ത് അതിന്റെ സെയിൽ നടത്തിയാൽ മാത്രമേ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തതിന്റെ ബെനിഫിറ്റ് കമ്പനിക്ക് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഉള്ള മാർക്കറ്റുകൾ ഏറ്റവും കഴിവുള്ള കമ്പനികൾ യൂസ് ചെയ്യും അത് മാത്രമല്ല ഏറ്റവും റീസണബിൾ പ്രൈസിന് നല്ല ക്വാളിറ്റി ഉള്ള ഗുഡ്സ് വിറ്റാലേ ജനങ്ങൾ വീണ്ടും വീണ്ടും ആ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ വാങ്ങുകയുള്ളൂ ഇത് മനസ്സിലാക്കിയതായിരിക്കുന്ന കമ്പനികൾക്ക് ഒരു കാര്യം ബോധ്യമായി ഏതൊരു പ്രോഡക്റ്റിന്റെയും കോസ്റ്റ് കുറക്കണമെന്ന് കോസ്റ്റ് കുറക്കണം അഥവാ കോസ്റ്റ് കൺട്രോൾ ചെയ്താൽ മാത്രമേ റീസണബിൾ പ്രൈസിന് ഹൈ ക്വാളിറ്റി ഗുഡ്സ് മാർക്കറ്റിൽ വിൽക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ മാത്രമേ കസ്റ്റമറെ പുതിയ കസ്റ്റമറെ അട്രാക്ട് ചെയ്യുവാനും അതേപോലെ നിലവിലുള്ള കസ്റ്റമറെ റീടെയിൻ ചെയ്യുവാനും മെയിൻടെയിൻ ചെയ്യുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്പനികളൊക്കെ കോസ്റ്റ് അക്കൗണ്ടിംഗിലേക്ക് സ്ട്രെസ് കൊടുത്തത് കോസ്റ്റ് അക്കൗണ്ടിംഗിന്റെ വേർഡ് കാണിക്കുന്നത് പോലെ തന്നെ ഇവിടെ എന്തിനാണ് സ്ട്രെസ് കൊടുക്കുന്നത് കോസ്റ്റിനെ കുറിച്ചാണ് കോസ്റ്റ് എന്തിന്റെ കോസ്റ്റ് ആണ് കോസ്റ്റ് ഓഫ് മെയിൻ ആയിട്ട് പ്രോഡക്റ്റ് आदमी प्रोडक्टिंग सर्वीस अकाउंटिंग प्रोडक्ट सर्वीस प्रोडक्ट मैन्युफैक्चर नमुक मेटीरियल भागस्ट मेजर पार्ट मेटीरियल प्रोडक्ट प्रोड्यूस लेबर लेबर एफर्ट अदे मत एक्सपेंस एक्सपेंस
ഇത് മൂന്നും കൂട്ടിയാലാണ് ഒരു പ്രോഡക്റ്റിന്റെ എന്താവുക ടോട്ടൽ കോസ്റ്റ് ആവുക ടോട്ടൽ കോസ്റ്റ് ഈ ടോട്ടൽ കോസ്റ്റിന്റെ കൂടെ പ്രോഫിറ്റും കൂടെ കൂട്ടണം എന്നാലാണ് എന്ത് കിട്ടുക സെല്ലിംഗ് പ്രൈസ് കിട്ടുക സെല്ലിംഗ് പ്രൈസ് കിട്ടുക അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര കുറക്കുന്നുവോ അത്രയും സെല്ലിംഗ് പ്രൈസ് കുറച്ചു കൊടുക്കാൻ സാധിക്കും നല്ല ക്വാളിറ്റി പ്രോഡക്ട്സുകളെ സെല്ലിംഗ് പ്രൈസ് കുറച്ചു കൊടുത്താൽ അതിനെ ജനങ്ങളുടെ അടുത്തുനിന്ന് കസ്റ്റമേഴ്സിന്റെ അടുത്തുനിന്ന് നല്ല ആക്സെപ്റ്റബിലിറ്റി ഉണ്ടാവും അതുവഴി കമ്പനിയുടെ ടേൺഓവർ കൂടുകയും പ്രോഫിറ്റ് കൂടുമെന്ന് മാത്രമല്ല കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ഗുഡ്വില്ലൊക്കെ വർദ്ധിക്കുകയും ചെയ്യും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ വലിയ കമ്പനികളൊക്കെ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിംഗിൽ പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത് ഒന്ന് കോസ്റ്റ് അസർട്ടൈൻമെന്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റിന്റെ കോസ്റ്റ് അത് മാനുഫാക്ചർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക കോസ്റ്റ് അക്കൗണ്ടിംഗിന്റെ ഒബ്ജക്റ്റീവ് ആണ് ഇത് കോസ്റ്റ് അസർട്ടൈൻമെന്റ് അസർട്ടൈൻമെന്റ് കോസ്റ്റ് അക്കൗണ്ടിംഗിന്റെ ഒബ്ജക്റ്റീവ് ആണ് മറ്റൊന്നാണ് കോസ്റ്റ് കൺട്രോൾ കോസ്റ്റ് കൺട്രോൾ മറ്റൊന്നാണ് കോസ്റ്റ് റിഡക്ഷൻ കോസ്റ്റ് റിഡക്ഷൻ മറ്റൊന്നാണ് സെല്ലിംഗ് പ്രൈസ് ഫിക്സേഷൻ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുക സെല്ലിംഗ് പ്രൈസ് ഫിക്സേഷൻ മറ്റൊന്നാണ് പ്രോഫിറ്റ് അസർട്ടൈൻമെന്റ് പ്രോഫിറ്റ് അസർട്ടൈൻമെന്റ് അല്ലെങ്കിൽ എസ്റ്റിമേഷൻ എന്ന് പറയാം പ്രോഫിറ്റ് എസ്റ്റിമേഷൻ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ കോസ്റ്റ് എന്തായിരിക്കുമെന്ന് അസർട്ടൈൻ ചെയ്യണം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അസർട്ടൈൻ ചെയ്തിട്ട് കാര്യമില്ല അതിന്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഏതൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടതായിരിക്കുന്ന മെറ്റീരിയലിന്റെ കോസ്റ്റ് എത്ര ലേബർ ചാർജ് എത്ര എക്സ്പെൻസ് എത്ര എന്ന് അസർട്ടൈൻ ചെയ്യണം മെറ്റീരിയലിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ടാവും ഡയറക്റ്റ് മെറ്റീരിയലും ഉണ്ടാകും ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഉണ്ടാവും എന്താ ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് മെറ്റീരിയലും എന്നാൽ ഒരു പ്രോഡക്റ്റുമായിട്ട് നേരിട്ട് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആ പ്രോഡക്റ്റിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന മെറ്റീരിയലിനെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അതെ എന്നാൽ പ്രോഡക്റ്റിന്റേതാണ് പക്ഷേ നേരിട്ട് അതിന്റെ കോസ്റ്റ് ഒരു പ്രോഡക്റ്റുമായിട്ട് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്നും പറയും അതേപോലെ ലേബറുണ്ട് ലേബറും രണ്ട് ടൈപ്പ് ഉണ്ട് ഡയറക്റ്റ് ലേബറുണ്ട് ഇൻഡയറക്റ്റ് ലേബറുണ്ട് എക്സ്പെൻസും അതേപോലെ രണ്ട് ടൈപ്പ് ഉണ്ട് ഡയറക്റ്റും ഉണ്ട് ഇൻഡയറക്റ്റും ഉണ്ട് ഓക്കെ അപ്പോൾ മൂന്ന് ഡയറക്റ്റ് ഉണ്ടാവും ഏതാ മൂന്ന് ഡയറക്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് ഈ മൂന്ന് ഡയറക്റ്റിനെയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിംഗിൽ പ്രൈം കോസ്റ്റ് എന്ന് പറയാം എന്ത് പറയാറ് പ്രൈം കോസ്റ്റ് അപ്പൊ പ്രൈം കോസ്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത് പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഏതൊക്കെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഇത് മൂന്നും കൂട്ടിയാലാണ് പ്രൈം കോസ്റ്റ് അതേപോലെ തന്നെ മൂന്ന് ഇൻഡയറക്റ്റ് ഉണ്ടാവും അതിനെ കൂടെ കൂട്ടി നാം ഓവർഹെഡ്സ് എന്ന് പറയാറുണ്ട് ഓവർഹെഡ്സ് എന്താണ് ഓവർഹെഡ്സ് എന്ന് ചോദിച്ചാൽ എന്താ പറയാ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇതിനെ കൂട്ടിയാലാണ് എന്ത് പറയാ ഓവർഹെഡ് വാട്ട് ഈസ് ഓവർഹെഡ് എന്ന് ചോദിച്ചാൽ ഇതാ പറയേണ്ടത് സം ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഓക്കെ ഈ ഓവർഹെഡ്സിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാറ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഓവർഹെഡ് ആണ് എങ്കിൽ മാനുഫാക്ചറിംഗ് ഓർ പ്രൊഡക്ഷൻ ഓവർഹെഡ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഓവർഹെഡ് ആണെങ്കിൽ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന അഡ്വർടൈസ്മെന്റ് ഒക്കെ ആണെങ്കിൽ സെല്ലിംഗ് ഓവർഹെഡ് സെല്ലിംഗ് ഓവർഹെഡ് ചിലപ്പോൾ നമുക്കറിയാം പല മെഷീനുകളും പല ഇലക്ട്രോണിക് ഐറ്റംസും ഒക്കെ വിറ്റ് കഴിഞ്ഞാലും അതിന്റെ സർവീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഗ്യാരണ്ടിയും വാറന്റിയും ഒക്കെ ഉണ്ടാവും അതിനെയാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറയും ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് ഓക്കെ ബികോമിന്റെ
ക്ലാസ്സിൽ അല്ലെങ്കിൽ ഫോർത്ത് സെമസ്റ്റർ ബികോമിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഏതൊക്കെ ചാപ്റ്ററുകളാണ് എന്ന് നിങ്ങൾക്കറിയുമോ ആ ഒന്നാമത്തേത് മെറ്റീരിയൽ ആണ് പ്രധാനപ്പെട്ട ചാപ്റ്റർ ട്ടോ മെറ്റീരിയൽ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ശേഷം പിന്നെ മറ്റൊരു ഇംപോർട്ടന്റ് ചാപ്റ്റർ ലേബർ ആണ് മറ്റൊരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ഓവർഹെഡ്സ് ആണ് ഓവർഹെഡ്സ് പിന്നെ അതിനുശേഷം മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആണ് അതിൽ വന്ന് പ്രോസസ് കോസ്റ്റിംഗ് നമുക്ക് പഠിക്കാനുണ്ട് പ്രോസസ് കോസ്റ്റിംഗ് പഠിക്കാനുണ്ട് ഇല്ലേ പിന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് പഠിക്കാനുണ്ട് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് പഠിക്കാനുണ്ട് പിന്നെ ജോബ് കോസ്റ്റിംഗ് പഠിക്കാനുണ്ട് ബികോമിൽ പഠിക്കാനുള്ള ജോബ് കോസ്റ്റിംഗ് പിന്നെ കോൺട്രാക്ട് കോസ്റ്റിംഗ് പഠിക്കാനുണ്ട് കൺസ്ട്രക്ഷൻ വർക്കിൽ കോൺട്രാക്ട് കോസ്റ്റിംഗ് ആ പിന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പഠിക്കാനുണ്ട് കോസ്റ്റിംഗ് പഠിക്കാനുണ്ട് പിന്നെ ബജറ്ററി കൺട്രോൾ പഠിക്കാനുണ്ട് ബഡ്ജറ്റ് ആയിട്ട് ബന്ധപ്പെട്ടതായിട്ട് ബജറ്ററി കൺട്രോൾ പഠിക്കാനുണ്ട് ഇതെല്ലാം ഒരു കുട്ടി പാസ് ആവണമെങ്കിൽ ബികോം പാസ് ആവണമെങ്കിൽ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ മെറ്റീരിയൽ പഠിക്കണം മസ്റ്റ് അല്ലെ പാസ് ആവില്ല ഓവർഹെഡ് മസ്റ്റ് ആയിട്ട് പഠിക്കണം അതേപോലെ പ്രോസസ് കോസ്റ്റിംഗ് മസ്റ്റ് ആയിട്ട് പഠിക്കണം കോൺട്രാക്ട് കോസ്റ്റിംഗ് മസ്റ്റ് ആയിട്ട് പഠിക്കണം ഇത്രയും ആ നാല് ചാപ്റ്റർ പഠിച്ചാൽ തന്നെ ഒരു കുട്ടി പാസ് ആവും മാർക്ക് കുറവൊക്കെ ആയിരിക്കും കുട്ടി പാസ് ആവും കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മൂന്ന് എസ്സേ ആണ് എന്നെ ചോദിക്കുക അതിൽ നമ്മൾ രണ്ടെണ്ണാണ് എഴുതണ്ട് അതിൽ ആ രണ്ട് എസ്സേ നമുക്ക് കിട്ടും ഒന്നുകിൽ മെറ്റീരിയലിൽ നിന്ന് അല്ലെങ്കിൽ ഓവർഹെഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ പ്രോസസ് കോസ്റ്റിംഗിൽ നിന്ന് അല്ലെങ്കിൽ കോൺട്രാക്ട് കോസ്റ്റിംഗിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും ആ രണ്ട് എസ്സേയും കിട്ടും പിന്നെ ഒരുപാട് ഫോർ മാർക്സിന്റെ ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഈ ചാപ്റ്റർ പഠിച്ചാൽ ഇതൊന്നും പഠിക്കണ്ട എന്നല്ല അതൊക്കെ പഠിച്ചാലും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനും ഫുൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനും പറ്റും അപ്പോ ഇന്നും നാളെയുമായിട്ട് നമ്മൾ പഠിക്കുകയാണ് എങ്കിൽ ഈ നാല് ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും ആ മെയിൻ ഭാഗങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാനും പറ്റും ഈ ഭാഗങ്ങളുടെ ക്ലാസ്സുകള് നമ്മൾ നാളെ മുതൽ മറ്റന്നാൾ എക്സാം വരെ യൂട്യൂബില് ഉണ്ടാകും ഓക്കെ മൊയ്തീൻ കെ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് കോസ്റ്റ് അക്കൗണ്ടിംഗ് അടിച്ചു കൊടുത്താൽ മതി യൂട്യൂബിൽ ഉണ്ടാവും കിട്ടാത്തവര് 9847550940 എന്ന നമ്പറിൽ വിളിച്ചാൽ ലിങ്ക് തരും 9847550940 എന്ന നമ്പറിൽ വിളിച്ചാല് ഓരോ ചാപ്റ്ററിന്റെയും എന്ത് കിട്ടും ലിങ്ക് കിട്ടും ഓക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.